വയനാട് മുത്തങ്ങ വനത്തിൽ കാട്ടാനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ തമിഴ്നാട് സ്വദേശിയെ ആന ഓടിച്ചു. തൊട്ടുപുറകെ എത്തിയ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ സഫാരി വാഹനത്തിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ ബഹളം വെച്ചതോടെ ആന പിന്തിരിഞ്ഞു. തലനാരിഴയ്ക്കാണ് തമിഴ്നാട് സ്വദേശി രക്ഷപ്പെട്ടത്. ഓടുന്നതിനിടെ ഭയന്നുപോയ ഇയാൾ വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വന്യജീവിയെ ശല്യപ്പെടുത്തിയതിന് വനം വകുപ്പ് ഇയാൾക്കെതിരെ കേസെടുത്ത് പിഴയടപ്പിച്ചു. It's chasing him. Holy shit. Run. അദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വയനാട് മുത്തങ്ങ വനത്തിലാണ് കാട്ടാനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ തമിഴ്നാട് സ്വദേശിയെ ആന ഓടിച്ചത്. പിറകെത്തിയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ സഫാരി വാഹനത്തിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ ബഹളം വെച്ചതോടെയാണ് ഈ ആന പിന്തിരിഞ്ഞു പോയത്. സ്കൂളിലെ പ്രവൃത്തി ദിനങ്ങൾ കുറയ്ക്കുന്ന കാര്യത്തിൽ അധ്യാപക സംഘടനകൾക്ക് വഴങ്ങി സംസ്ഥാന സർക്കാർ. ഈ അക്കാദമിക വർഷം 205 പ്രവൃത്തി ദിനങ്ങളാകും. സ്കൂളുകൾ മാർച്ച് 31 തന്നെ അടയ്ക്കും. എന്നാൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പ് തള്ളി. ഗോപാൽ ശിലാസനിൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ഗോപാൽ, നിലവിൽ എന്താണ് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്? ഈ ശനിയാഴ്ചകളൊക്കെ പ്രവൃത്തി ദിനമാക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണോ നിൽക്കുന്നത്? അതായത്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്ന് ഉച്ചയ്ക്ക് നടന്ന QAP യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ തീരുമാനമായി ഉയർന്നു വന്നിരിക്കുന്നത് ഈ വർഷത്തെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കുറച്ചിരിക്കുന്നു എന്നതായിരുന്നു. ഇതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ വിവാദമായിരുന്നു. അതായത്, ഏപ്രിൽ ആറ് വരെ പ്രവൃത്തി ദിനങ്ങൾ നീട്ടിയത് അധ്യാപക സംഘടനകൾക്കിടയിൽ വലിയ രോഷമുയർത്തിയിരുന്നു. അതിനെതിരെ അവർ പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ആ വിഷയം ഇന്ന് യോഗത്തിൽ ചർച്ചയാവുകയും അധ്യാപക സംഘടനകൾ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി നിന്ന വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വിശദമായ ചർച്ചയ്ക്കൊടുവിൽ 210 അധ്യയന ദിനങ്ങൾ എന്നത് 205 നിജപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നു. കൂടാതെ ശനിയാഴ്ച ദിനങ്ങൾ പ്രവൃത്തി, അതായത് മാർച്ചിൽ 3 ശനിയാഴ്ച ദിനങ്ങൾ ഇത്തരത്തിൽ അധികമായി 6 പ്രവൃത്തി ദിനമായി വരുന്നുണ്ട്. ഈ പ്രവൃത്തി ദിനങ്ങൾ കൂടി ഒഴിവാക്കണമെന്ന ആവശ്യം അധ്യാപക സംഘടനകൾ മുന്നോട്ട് വെച്ചുവെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. ഈ പ്രവൃത്തി ദിനങ്ങൾ ശനിയാഴ്ച പ്രവൃത്തി ദിനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത്. തുടർന്ന് 3 അധ്യാപക സംഘടനകളും KPSTA, KSTA, NTU എന്നീ 3 അധ്യാപക സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് വിയോജനക്കുറിപ്പ് മന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്തായാലും ആ വിഷയത്തിൽ അടിയന്തരമായ ഒരു തീരുമാനം ഉണ്ടാകാൻ ഇടയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോഴും 210 ആയിരുന്ന പ്രവൃത്തി ദിനങ്ങൾ 205 നിജപ്പെടുത്തി തീരുമാനമെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്കൂൾ പ്രവൃത്തി ദിവസങ്ങൾ കുറയ്ക്കാൻ തന്നെയാണ് നിലവിലിപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഈ അക്കാദമിക വർഷം 205 പ്രവൃത്തി ദിനങ്ങളാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് ഗോപാൽ ശിലാസനൽ നൽകിയത്.